ഹായ് ഫ്രണ്ട്സ്, സമയം 4 മണി. നല്ല ചൂടുള്ള ചായ, നല്ല എരിവുള്ള ഉള്ളി ചമ്മന്തി, അതിന്റെ കൂടെ നല്ല ചൂടുള്ള പായക്ക ബജി. സൂപ്പർ അല്ലേ? വീഡിയോ മുഴുവനായി കാണൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു നോക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഇതാ 1 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം വേണ്ടതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് 1-1.5 സ്പൂൺ ഒക്കെ ആവാം കേട്ടോ. തീരെ ഒരു എരിവില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആവക സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇഡ്ലി മാവാണ്. 1/4 കപ്പ് ഇഡ്ലി മാവ്. ഇത് ഇത്തിരി പുളിയുള്ള മാവാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ആക്കിയത്. പുളിക്കനുസരിച്ച് അത് 1/4 അരയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് മാറ്റാം. നോക്കൂ, ഈ കായയാണ് ബജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ. പൊന്തങ്കായ എന്ന് പറയില്ലേ, ബജിക്കായ തന്നെ ഇതിൻ്റെ പേര് തന്നെ. കടയിലൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ബജിക്കായ പറഞ്ഞാൽ തന്നെ കിട്ടും. ഇതിനെ നമ്മളിതാ ഈ പോർഷൻ കട്ട് ചെയ്ത് കളയും, അതുപോലെ തന്നെ ഈ ഭാഗവും കട്ട് ചെയ്ത് കളയും. നമ്മൾ കായയുടെ തലയും വാലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ എല്ലാ കോണുകളും ഇങ്ങനെ കീറിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ തോലുണ്ടല്ലോ, ഇതേപോലെ ചീന്തിയെടുക്കുക. കാരണം തോലോട് കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കായയുടെ തോല് ഇതേപോലെ നൈസായിട്ട് മുഴുവനായിട്ട് ഇതേപോലെ ചീന്തിയ സുഖമായിട്ട് വരും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ കായയുടെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നോക്കൂ, ഞാനിതിൽ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഉപ്പും ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ കായയുടെ കറ പോവാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു 10-5 മിനിറ്റ് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം എടുത്തിട്ട് നമുക്ക് നൈസായിട്ടുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നോക്കൂ, നമ്മൾ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയി. കണ്ടോ, ഇതാണ് ബാറ്ററിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു തിക്നെസ്സിൽ ബാറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കായയുടെ മുകളിൽ അത് പിടിച്ചു നിൽക്കുള്ളൂ. ഓക്കെ, ഇതവിടെ നമ്മൾ വാഴയ്ക്ക കണ്ടോ, ഇത്രയും നൈസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഉള്ളിൽ ഒരുപാട് വേണ്ട, അത് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ വാഴയ്ക്കേതാ ഇതുപോലെ ഈ മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ഓക്കെ, ഇങ്ങനെ നന്നായി മുക്കിയെടുത്തതിന് ശേഷം ഇത് ഒറ്റാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ പിടിക്കണത്, ഇവിടെ നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതേപോലെ 1-2 എണ്ണം ഒക്കെ നമുക്ക് അറ്റ് എ ടൈം ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നോക്കൂ, നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ തന്നെ നന്നായിട്ട് പൊള്ളച്ച് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ ആവുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിന്ന് കോരിയെടുക്കാം. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിന്ന് കോരിയെടുക്കാം. ഈ ഒരു വാല് കണ്ടാൽ മുളകാ ബജി പോലെ ഉണ്ടല്ലോ, അത് ആ മാവ് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിന്ന് മാറ്റിയെടുത്ത് വെക്കാം. അതുപോലെ നമുക്ക് മുഴുവൻ ബജി ഉണ്ടാക്കിയെടുക്കാം. ഇതേ നമ്മുടെ വാഴയ്ക്ക ബജി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സൂപ്പറായിട്ട്. ഉള്ളിൽ വാഴയ്ക്ക അധികം കനലില്ലാണ്ട് പുറത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 4 മണിക്ക് നല്ല ചൂടുള്ള ചായയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വാഴയ്ക്ക ബജി. അല്ലേ, ഇതിൻ്റെ കൂടെ ഇത്തിരി ഉള്ളി സംബന്ധിയും കൂടെ വേണേ. അതിലിങ്ങനെ മുക്കി മുക്കി കഴിക്കാനാകുമ്പോൾ ടേസ്റ്റ് സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.